കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഏതാണ് ആഴ്ചകൾക്ക് മുന്നേ നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വിഷയം, ഒരു ഒരു BBC ഡോക്യുമെന്ററി ഇവിടെ വരുന്നു. അപ്പൊ അത് സംബന്ധിച്ച് എങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാം. ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാതെ നിവൃത്തിയില്ല. അതായത് അന്ന് മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ അത് ഇവിടെ കോളേജുകളിൽ പ്രദർശിപ്പിക്കരുത്, അത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാദിച്ചിരുന്ന ആളുകൾ ഇന്ന് ഇതുപോലെ ഒരു സംഗതിക്ക് വേണ്ടി പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അത് ആദ്യമേ ഒന്ന് സൂചിപ്പിക്കുകയാണ്, അതിൽ അഭിനന്ദനങ്ങൾ. രണ്ടാമതൊരു കാര്യം, ഇവിടെ ഏറെ നമ്മൾ ശ്രദ്ധിച്ചത് CVN വാണിമേൽ പറഞ്ഞ ആ ഒരു ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില ചരിത്രങ്ങൾ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കണക്കിനുള്ള കാര്യങ്ങൾ പറഞ്ഞു നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. കാരണം ഒരു കാലത്ത് ഇതുപോലെയുള്ള നുണകൾ വിശ്വസിച്ച് നടന്നിരുന്ന ഒരു ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അതായത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ആർക്കാണ് ഇതിലെ സത്യം പുറത്തു വരുന്നതിൽ പേടി, അല്ലെങ്കിൽ ആർക്കാണ് ഇത് വരരുത് എന്നുള്ള ഒരു നിർബന്ധമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മൂന്ന് പേരെ എണ്ണിയതിൽ ആദ്യമായിട്ട് എണ്ണിയത് ആ മതത്തിനകത്തുള്ള ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ചില ആളുകളെ അവിടെ പറഞ്ഞു. അത്തരത്തിലുള്ള ആ ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു ഞാനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അതിന് വിപരീതമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുന്നത് പറയുന്ന ആളായിട്ടും അത് പറയുന്ന ആളുകളോടൊപ്പമായിട്ടും ഇന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാള് എന്ന നിലയ്ക്ക് എനിക്ക് ഒരേ ഒരു വിയോജിപ്പ് വാണിമേലിനെ വിമർശിച്ച നമ്മുടെ CI ഐസക് സാറിനോട് എനിക്ക് പറയാനുള്ളത്, അറബി ഭാഷ ഒരു ബഹുഭാഷ തന്നെയാണ്. അറബി ഭാഷ അറിയുന്ന ഒരാളെ ബഹുഭാഷാ പണ്ഡിതൻ, അറബി മലയാളം അറിയുന്ന ഒരാളെ ബഹുഭാഷാ പണ്ഡിതൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല എന്നൊരു ചെറിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊരു വലിയ അന്താരാഷ്ട്ര ഒരു ബഹുഭാഷയായിട്ട് ഇടം പിടിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് എന്നുള്ളത് നമ്മൾ ആരും മറക്കരുത് സുഹൃത്തുക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ പറയുന്ന ഒരു ഒരു എനിക്ക് ഇതിൽ പറയാൻ ഒറ്റ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് വെക്കാനുള്ളത്, ഈ സംഗതി നുണ മുതൽ നുണ വരെ എന്നൊക്കെ പറയുന്നു, ശരി, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഈ ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു ഭാഗം എന്ന് പറയുന്നത് അംബേദ്കർ തന്നെ ഇതിനെക്കുറിച്ച് നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ ഏറെ ആദ്യമായിട്ട് ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ അത് വായിക്കുമ്പോൾ മുതൽ, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളിത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ചരിത്രത്തെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ചരിത്രം നമ്മൾ പഠിക്കുന്നത് പകരം വീട്ടാനല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ബോധ്യം എന്നിരിക്കെ എന്തിനാണ് ചരിത്രത്തെ നമ്മൾ പേടിക്കുന്നത്? അത് പറയുമ്പോൾ എന്തിനാണ് അതിനെ ഇത് ഇതേപോലെ പോസ്റ്റർ കീറി, ഇതുപോലെ ഒരു സാധാരണ മലയാളത്തിന്റെ ഒരു വാക്കുണ്ട് ഇതുപോലെ തൂറി തോപ്പിക്കുക എന്ന് പറയും, എന്തിനാണ് ആ പരിപാടിക്ക് നിൽക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഇവിടെ ഇതിനെ എതിർക്കുകയും ഇത് അസത്യമാണെന്നും ഇങ്ങനൊരു സംഭവം ഇല്ല എന്നും പറയുന്ന ആളുകളോട് മുന്നേ വെക്കാനുള്ള ഒരു ചോദ്യം എനിക്ക് എനിക്കുള്ളത്, ഇവിടെ ഈ മലബാർ കലാപം, മാപ്പിള ലഹള എന്ന് പറയുന്നതിന്റെ ഒടുവിൽ സ്ഥാപിതമായ ഒരു മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു ഖിലാഫത്ത്, ഒരു ഒരു രാജ്യം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്നത്, രണ്ട്, അനേകം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റാനുള്ള ഒരു ശ്രമവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള തെളിവാണ്. പിന്നെ മറ്റ് പല കാര്യങ്ങൾ, തൂർക്കടന്റെ കാര്യമൊക്കെ നമ്മളിവിടെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് തന്നെ നമ്മളങ്ങ് കൂട്ടിയാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഒരു മലയാള രാജ്യം, ഒരു ഇസ്ലാമിക രാജ്യം എന്നുള്ള ഒരു ഒരു സംഗതി അവിടെ സ്ഥാപിക്കപ്പെടുന്നത്? എന്തിനാണ് അവിടെ മതം മാറ്റം എന്ന് പറയുന്ന ഒരു സാധനം, ഇസ്ലാമിലേക്ക് ആളുകളെ മതം മാറ്റുക എന്ന് പറയുന്ന സംഗതി എന്തിനാണ് ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടക്കുന്ന ഒരു ലഹളയിൽ എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് നുണയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനു കൂടി ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് നുണയാണെന്ന് സ്ഥാപിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് അടിമുടി തിരുത്തേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.